നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവം റിലീസായത് എന്നാൽ ഇപ്പോഴിതാ ഈ ചിത്രത്തിനെതിരെ രുക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സഭ ചിത്രം മുസ്ലിങ്ങളെ നല്ലവരാക്കി ക്രിസ്ത്യാനികളെ മോശക്കാരാക്കിയെന്നാണ് പ്രധാന ആക്ഷേപം ചിത്രത്തിലെ ചില രംഗങ്ങൾക്കും ഡയലോഗുകൾക്കുമെതിരെയാണ് കെ സി വി സി വിമർശനവുമായി രംഗത്തെത്തിയത് കെ സി ബി സി പ്രസിദ്ധീകരണമായ ജാഗ്രത ന്യൂസിലാണ് ഭീഷ്മപർവത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത് ചിത്രത്തിൽ എല്ലാ തരത്തിലുമുള്ള തിന്മകളുടെയും പ്രതിരൂപങ്ങളായാണ് ക്രിസ്ത്യൻ വിശ്വാസികളെ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും എല്ലാ സൽഗുണങ്ങളുമായി മുസ്ലിം കഥാപാത്രങ്ങളെ കാണിക്കുന്നുവെന്നും കെ സി ബി സിയുടെ ജാഗ്രതാ ന്യൂസിലെഴുതിയ ലേഖനത്തിൽ വിമർശിച്ചിരിക്കുന്നു ക്രൈസ്തവ വിരുദ്ധത സിനിമയുടെ പ്രധാന അജണ്ടയാണെന്ന് കാണാനാകുന്നുവെന്നും ജാഗ്രത ന്യൂസ് മാർച്ച് ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട് ലേഖനത്തിന്റെ പൂർണ്ണരൂപം കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കഥാപാത്രങ്ങൾക്കും കഥാ സന്ദർഭങ്ങൾക്കും പുറമെ ക്രൈസ്തവ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്നതും അവഹേളനപരവുമായ സംഭാഷണങ്ങളും സിനിമയിൽ ഉടനീളമുണ്ട് ചില ആനുകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക നീക്കങ്ങൾക്കെതിരായി ഉയർന്നിട്ടുള്ള ശബ്ദങ്ങൾക്ക് മറുപടി എന്ന വണ്ണം ചില ഡയലോഗുകളും ഇടയ്ക്കുണ്ട് കഥാഗതിയും അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും എഴുതപ്പെട്ടിട്ടുള്ള ഡയലോഗുകളും അതിന്റെ ശൈലിയും നിരീക്ഷിച്ചാൽ ക്രൈസ്തവ വിരുദ്ധത സിനിമയുടെ ഒരു പ്രധാന അജണ്ടയായി തന്നെ കാണാനാവുന്നുവെന്നാണ് ലേഖനത്തിൽ പ്രധാനമായും ആരോപിക്കുന്നത് മലയാള സിനിമയിലെ ട്രോസൻ കുതിരകളെന്ന തലക്കെട്ടിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിമർശനത്തിനെതിരെ സിനിമാ പ്രേമികളും രംഗത്തെത്തിയിട്ടുണ്ട് മുസ്ലിങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിച്ച് അൻവർ എന്ന സിനിമയെടുത്ത സംവിധായകൻ എന്ന നിലയിലെങ്കിലും അമൽനീരതിനെ ക്രിസ്ത്യൻ തീവ്രവാദികൾ വെറുതെ വിടണമെന്നാണ് ഒരു സിനിമാ പ്രേമി സമൂഹ മാധ്യമം വഴി പ്രതികരിച്ചത് കെ സി ബി സിയുടെ ലേഖനത്തിലെ ഭീഷ്മപർവ്വം സംബന്ധിച്ച പ്രധാന വിമർശനങ്ങൾ ഇങ്ങനെയാണ് വില കുറഞ്ഞ തമാശകൾ സൃഷ്ടിക്കാനുള്ള എളുപ്പവഴി എന്ന നിലയിൽ ക്രൈസ്തവ ബിംബങ്ങളെ അവഹേളിക്കുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി കഥയുടെ ഭാഗമായി തന്നെ അത്തരം ആശയങ്ങളെ കൊണ്ടുവരികയും നിഷേധാത്മകമായ പരിവേഷം നൽകി ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ സമൂഹത്തിന്റെ അഭിമാനത്തിനും വലിയ ക്ഷതം വരുത്തുകയും ചെയ്യുന്ന ചലച്ചിത്രങ്ങളും അപൂർവമല്ല അതിന് കാരണമാകുന്ന വിധത്തിലുള്ള നീക്കങ്ങളെ ഒരിക്കലും നിഷ്കളങ്കമോ യാദൃശികമോ ആയി കാണാൻ ഒരിക്കലും കഴിയുകയില്ല അത്തരം അവതരണങ്ങൾക്ക് മികച്ചൊരു ഉദാഹരണമാണ് സമീപകാലത്ത് റിലീസ് ചെയ്ത ഭീഷ്മ എന്ന സിനിമ വളരെ വ്യാപ്തിയുള്ള ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ആദ്യന്തം അവതരിപ്പിക്കപ്പെടുന്ന ഈ ചിത്രത്തിൽ എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും പ്രതിരൂപങ്ങളും അവർ തന്നെയാണ് കേവലം ചില കഥാപാത്രങ്ങൾ മാത്രമല്ല സന്ദർഭങ്ങളും ആശയങ്ങളുമെല്ലാം ചരിത്രാംശങ്ങളുമെല്ലാം വിരൽ ചുള്ളുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെയും ബന്ധപ്പെട്ട ആനുകാലിക സംഭവ വികാസങ്ങളുടെയും വിവിധ തലങ്ങളിലേക്കാണ് ഈ ചലച്ചിത്രത്തിൽ ലത്തീൻ കത്തുലിക്ക പശ്ചാത്തലമുള്ള അഞ്ഞൂറ്റി കുടുംബത്തിലെ കാർണവർ സ്ഥാനത്തുള്ള മൈക്കിൾ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയാണ് ചരിത്രാംശം അടങ്ങിയിരിക്കുന്ന ഒരു വംശം കഥയുടെ ഭാഗമായുണ്ട് ഒരു പരമ്പരാഗത ക്രൈസ്തവ കുടുംബത്തിന്റെ തികഞ്ഞ പശ്ചാത്തലമുണ്ട് കുടുംബത്തിൽ അംഗമായ വൈദികനുണ്ട് ദേവാലയമുണ്ട് ആരാധനാ മുഹൂർത്തങ്ങളുണ്ട് ശവലിയാർ പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഘടനാപരമായി കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട പലതിനെ കുറിച്ചുമുള്ള പരാമർശങ്ങളുമുണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരായ കഥാപാത്രങ്ങൾ ഭൂരിപക്ഷവും തെറ്റുകാരും ക്രിമിനലുകളും തികഞ്ഞ അധാർമികരുമായിരിക്കുകയും ഏറെക്കുറെ തികഞ്ഞ ഒരു ക്രൈസ്തവ പശ്ചാത്തലം എല്ലാവിധ കുറ്റകൃത്യങ്ങൾക്കും നൽകുകയും അതോടൊപ്പം മറ്റൊരു സമുദായത്തെ തികഞ്ഞ നന്മയുടെ പ്രതീകമായി ആദ്യന്തം നിലനിർത്തുകയും ചെയ്തിരിക്കുന്നത് യാതൊരു ലക്ഷ്യവും കൂടാതെയാവാൻ തരമില്ല നീനു കെവിൻ കേസും കൊട്ടിയൂർ പീഡനക്കേസും തുടങ്ങി ചിലവയെ സാന്ദർഭികമായി കഥയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് മയക്കുമരുന്നിന്റെ ഉപയോഗം അതിരുവിട്ട മദ്യപാനവും പുകവലിയും സവർഗപ്രണയം പരസ്പീബന്ധം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പകയും മറ്റ് കുടുംബപ്രശ്നങ്ങളും തുടങ്ങിയവ ക്രൈസ്തവ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണെങ്കിൽ ദൈവവിശ്വാസം മുതൽ മാതൃകാപരമായ ജീവിത രീതിയും സഹായ സന്നദ്ധതയും പരസ്പര സ്നേഹവും മതേതരത്വ നിലപാടുകളും വരെയുള്ള എല്ലാവിധ സൽഗുണങ്ങളുമാണ് മുസ്ലിം കഥാപാത്രങ്ങളുടെ സവിശേഷതകളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ക്രൈസ്തവ യുവതിയുടെയും മുസ്ലിം യുവാവിന്റെയും പ്രണയം കുടുംബത്തിൽ ചർച്ചാ വിഷയമാവുമ്പോൾ പൂർണ്ണസമ്മതത്തോടെ അതിന് തയ്യാറാവുന്ന പെൺകുട്ടിയുടെ അമ്മയും അമ്മയുടെ സഹോദരനും കുടുംബത്തിലെ കാരണവരുമായ നായകനും ഈ കാലഘട്ടത്തിലെ മറ്റൊരു വിവാദ വിഷയത്തിനുള്ള പരോക്ഷ പ്രതികരണമായിരിക്കാം ഇങ്ങനെ മധ്യ കേരളത്തിലെ ഒരു പുരാതന ലത്തീൻ കത്തോലിക്ക കുടുംബത്തെയാണ് ചലച്ചിത്രം അവതരിപ്പിക്കുന്നതെന്നുള്ളത് പല സൂചനകളുണ്ട് ഫോർട്ടുകൊച്ചി മട്ടാഞ്ചേരി തുടങ്ങിയ പ്രാദേശിക പശ്ചാത്തലങ്ങളാണ് പ്രധാനം ലത്തീൻ കത്തോലിക്കർക്കിടയിൽ നിലനിന്നിരുന്ന എഴുന്നൂറ്റിക്കാർ അഞ്ഞൂറ്റിക്കാർ ഇരുന്നൂറ്റിക്കാർ എന്നിങ്ങനെയുള്ള വംശപ്പേരുകൾ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള അഞ്ഞൂറ്റി കുടുംബത്തിന്റെ കഥയാണ് ഭീഷ്മപർവം കഥാപാത്രങ്ങൾക്കും കഥാ സന്ദർഭങ്ങൾക്കും പുറമെ ക്രൈസ്തവ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്നതും അവഹേളനപരവുമായ സംഭാഷണങ്ങളും സിനിമയിൽ ഉടനീളമുണ്ടെന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് എന്തായാലും ഇതിനെതിരെ ക്രൈസ്തവർക്കിടയിൽ നിന്നും വലിയ രീതിയിലുള്ള ആക്ഷേപം തന്നെ ഉയരുന്നുണ്ട് ും മുസ്ലിങ്ങളെ മാത്രം നല്ല രീതിയിൽ കാണിച്ച് ക്രൈസ്തവ വിരുദ്ധതയാണ് ചിത്രം കാണിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് വെബ് ഡെസ്ക് തത്തുമീന്